പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഡി എൻ എ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്ന മല്ലിക ഇതേ തുടർന്ന് ചിത്രയുടെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമാണ് ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. തിരികെ ഇതേ തുടർന്ന് വീട്ടിലേക്കെത്തുന്ന മല്ലിക മഹേഷിനോട് നാളെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പാകുമെന്നും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും അഞ്ജനയാണ് ചിത്രയുടെ അമ്മ എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് പിന്നെ ഇവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമാണ് കിട്ടാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ധൈര്യമായിരിക്കാൻ വ്യക്തമാക്കുന്ന മല്ലിക ചിത്രമോളോട് നാളെ വലിയൊരു ദിവസമാണ് ചിത്രമോൾക്ക് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ചിത്രയും വളരെയധികം സന്തോഷിക്കുന്നു. ഇതേസമയം തിരികെ വീട്ടിലേക്കെത്തുന്ന വിനയൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നത് കാണുന്ന സോന എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷം വിനയൻ്റെ മുഖത്ത് എന്നും അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് നാളത്തോടെ റിസൾട്ട് അറിയാമെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് യാതൊരു പേടിയും ഇനിയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വിനയൻ ഇത്രയധികം സന്തോഷിക്കണമെങ്കിൽ കാര്യമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് സോന ഉറപ്പിക്കുകയും പ്രതിഭയുടെയും അതുപോലെ തന്നെ വിനയൻ്റെയും ചതി നടക്കാനാണ് സാധ്യത എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പിറ്റേന്ന് റിസൾട്ടിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനായി ചെന്നിരിക്കുകയാണ് നമ്മുടെ മല്ലികയും കൂട്ടരും. ഇതേ തുടർന്നാണ് മല്ലികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള റിസൾട്ട് എത്തുന്നത്. ചിത്തിരയാണ് അഞ്ജനയുടെ മകൾ എന്നാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അതെങ്ങനെ ശരിയാകും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രതിഭ മല്ലികയോട് ഇപ്പോൾ വെല്ലുവിളിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുകയും സത്യം വിജയിക്കുക തന്നെ ചെയ്തില്ലേ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇതിനെല്ലാം പിന്നിൽ പ്രതിഭയുടെ കൈകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അത്ര ബുദ്ധിയൊന്നും വേണ്ട എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്ന പ്രതിഭ മല്ലികയുടെ തോൽവി ഒളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇനി നാണം കെടാൻ പോകുന്നത് താനല്ല മറിച്ച് മല്ലികയായിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തനിക്ക് ഈ അപമാനത്തെക്കുറിച്ച് യാതൊരു പേടിയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക ഇതെല്ലാം ഫേസ് ചെയ്യുന്നതിന് വേണ്ടി താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മാധ്യമങ്ങളുടെ മുൻപിലേക്ക് പ്രതിഭ പോവുകയായി. തന്നോട് നിങ്ങൾ വന്ന് ചോദിച്ചതുപോലെ തന്നെ ടെസ്റ്റ് നേരിടുന്നതിനായി താൻ തയ്യാറായി എന്നും തനിക്ക് അനുകൂലമായ വിധിയാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രതിഭ സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്നും മൂടിവെക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതിഭ ചിത്തിര അഞ്ജനയുടെ മകളല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേസമയം മല്ലിക ഈ ടെസ്റ്റിൽ കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് പറയുകയും അതുകൊണ്ട് മാത്രമാണ് പ്രതിഭയ്ക്ക് അനുകൂലമായ വിധി വന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ വന്നിട്ടും മല്ലിക ഇങ്ങനെ വാശി പിടിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് എന്ന് പറയുന്ന പ്രതിഭ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും തോൽവി അംഗീകരിക്കുന്നതിനായി തയ്യാറാകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിനയനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയെ തുടർന്ന് എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് മല്ലിക. ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ ടെസ്റ്റ് നടത്തിയ സ്ഥലത്തെ ഏതെങ്കിലും നേഴ്സായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മല്ലിക ഇതേക്കുറിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതേ തുടർന്നാണ് സ്നേഹ സിസ്റ്ററാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ വിജയിച്ചു എന്ന് വിനയൻ വീട്ടിലേക്ക് വന്ന് സോനയോട് പറയുകയും ചിത്രയുടെ കാര്യത്തിൽ ഉള്ള കള്ളത്തരം പൊളിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മല്ലികയെ താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സോന മല്ലിക ഒരിക്കലും നുണ പറയുകയില്ല എന്നും പ്രത്യേകിച്ച് ചിത്തിരിയുടെ കാര്യത്തിൽ എന്ന് അറിയിക്കുകയും ചെയ്തത് തിരിച്ചടിയായിരിക്കുകയാണ് പ്രതിഭയ്ക്കും അതുപോലെ തന്നെ വിനയനും.
Do like, share and subscribe.